ഉമ്മ, എന്തായാലേ ഞാനും കുട്ടികളും കൂടി മറ്റന്നാള് വീട്ടിൽ പോകാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അവിടുന്ന് ഉമ്മയത്തേക്ക് എത്ര ദിവസമായെന്ന് അറിയാം വിളിക്കാൻ നോക്കിയിട്ട്. സ്കൂൾ അടച്ചിട്ട് ഇപ്പൊ 2 ആഴ്ചയായില്ലേ. അവര് കാണാൻ കൊതിയാവെന്ന് പറഞ്ഞിട്ടേ സ്കൂൾ ഉള്ളപ്പോ എന്തായാലും അങ്ങോട്ട് പോകാനും പറ്റണില്ല. അപ്പൊ എനിക്ക് ഞാനും പോയിട്ട് അവരെ കണ്ട് എത്ര കാലായി. എന്ന് പോവാനാണ്? ഞാന് മറ്റന്നാള് പോവാന്ന് വിചാരിച്ചിട്ടാണ്. ഇക്ക പറഞ്ഞു ഇക്ക പൊക്കോളാൻ പറഞ്ഞു, 1 ആഴ്ച നിന്നോളാൻ പറഞ്ഞു. 1 ആഴ്ച ഒക്കെയുള്ള അമ്മയോട് ഒറ്റയ്ക്കല്ലേ. ഒരു 4 ദിവസം നിൽക്കാം കേട്ടാ, 4 ദിവസം നിന്നിട്ട് വരാം. കുട്ടികൾക്കും നിർബന്ധവും അവിടെ അവരെല്ലാരും കാണണമെന്ന് കേട്ടില്ല. അവർക്ക് ഭയങ്കര നിർബന്ധം. രാവിലെ തൊട്ടേ എനിക്ക് തീരെ വയ്യ. ചെറിയ തുമ്മല് കണ്ടപ്പോ തോന്നണ ജലദോഷമുണ്ട്, തലവേദന ഉണ്ട്, ചെറുതായിട്ട് പനിക്കണ പോലെയൊക്കെ ഉണ്ട്. തീരെ വയ്യാണ്, ഞാൻ പിന്നെ പറയാണ്ടിരുന്നാണ്. ഇത്ര നേരം നിങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ, എവിടെ നിന്നാണ് ഈ പനിയൊക്കെ വരുന്നത്? ആ ഞാനിങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടാ? ഈ ഇത് കാണില്ലേ, ഞാനിവിടെ ചുമച്ചു തുമ്മിക്കൊണ്ട് നടക്കണ, എനിക്ക് തീരെ വയ്യ. ഇങ്ങനെ എനിക്ക് വയ്യാണ്ടിരിക്കണ സമയത്ത് ഈ പോണത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മാത്രല്ല തലവേദന, നടുവേദന, എന്തൊക്കെ വേദനകളാന്ന് അറിയ ഉമ്മക്ക്. ഇപ്പൊ ഉമ്മ പ്രായമായി വരുവല്ലേ, പണ്ടത്തെ ഉഷിരൊന്നും ഇല്ല. ആ ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മാനെ ഈ വീട്ടിൽ ഒറ്റയ്ക്കാക്കിട്ട് നിങ്ങള് പോവാന്ന് വെച്ചാ അതെന്ത് വർത്താനാണ് ഉമ്മ പറയണ്? ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഉമ്മനോട് തന്നെ ആക്കിട്ട് ഞങ്ങള് വല്ലോടെ പോണത്. ഇക്ക ഗൾഫിൽ നിന്ന് വരുമ്പോ എന്താ ചെയ്യണ്? ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോ ഉമ്മ ഇവിടെ നിക്കുന്നു. ഉമ്മ തന്നെ ഞങ്ങളെ പറഞ്ഞു വിടാറില്ലേ, ഒറ്റയ്ക്ക് നിക്കാറുണ്ടല്ലോ. നമുക്ക് ഒരു കുഴപ്പമില്ലാത്തല്ലോ, ഇതിപ്പോ എന്ത് ഇങ്ങനെ പറയണ്? അത് പണ്ടല്ലേ എന്റെ കുട്ടിയെ, ഈ എന്താ പറയണ്? അത് ഏത് പ്രായം? ഞാൻ നല്ല ചൊറു ചൊറുന്ന് നടക്കണ സമയത്തല്ലേ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുള്ളത്. ഇത്ര ദിവസം വേണേലിരിക്കും, ഇപ്പൊ എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല. ഇരുട്ട് ഇങ്ങനെ ആയാണ്ടല്ല എനിക്ക് പേടിയാണ്, ഉള്ളി നടയാണ്ട് ഒരു പേടി വരും. ആ ഉമ്മക്ക് ഇത്രയും വയ്യാണ്ട് ഈ പ്രായമായിട്ടുള്ള സ്ത്രീയെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങള് വീട്ടിൽ പോയി, നാട്ടുകാരെന്ത് പറയും എന്റെ കുട്ടി? ഇപ്പൊ പോണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇത്രയൊക്കെ കേട്ടിട്ടും ഉമ്മടി വയ്യായി ഒന്നും നോക്കാണ്ട് നിനക്ക് പോണെന്നുണ്ടെങ്കിൽ പോക്കോ. അയ്യോ തീരെ വയ്യ, നടക്കാനേ വയ്യ. തലയ്ക്ക് ഒരു കുരുവില്ല. ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞപ്പോ തലയ്ക്ക് ഇളകിയതാണ്. ഓ ഈ സാധനത്തിന്റെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസമില്ലല്ലോ. ഞാൻ തലയുടെ അനുവാദം ഒന്നുമല്ല ചോദിച്ചത്, ഞാൻ എന്റെ വീട്ടിൽ പോട്ടെ ഞാൻ പറയാണ് ചെയ്തത്. ഒരിക്കലും ഇല്ലാത്ത അസുഖമൊക്കെ വരുന്നു. പനി, തലവേദന, നടുവേദന 1 ആഴ്ചയൊക്കെ ഉണ്ടാവുന്നു. ഇങ്ങനെ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് എന്നെ പറഞ്ഞു വിടാണ്ടിരിക്കണം, അതിനാണ് ഉദ്ദേശം. ഓ ഇത് കഷ്ടാണ്, എന്നാലും നോക്കട്ടെ. 1 ആഴ്ചക്കുള്ളിൽ എന്തായാലും വേനയൊക്കെ മാറുമല്ലോ, എന്നിട്ട് പോവാ. അമ്മ നിങ്ങളുടെ പനി ക്ഷീണമൊക്കെ എന്തായാലും കുറഞ്ഞില്ലേ? ക്ഷീണമൊക്കെ മാറി, ഉഷാറായല്ലോ അല്ലേ? എന്നാ ഞാനും പിള്ളേരും കൂടി 4 ദിവസം പോയിട്ട് വീട്ടിൽ നിൽക്കട്ടെ കേട്ടാ. എന്ത് വർത്താനാണ് ഈ പറയണേ? അന്റെ നാത്തൂമാര് വരണ്ട് നാളെ, എന്നിട്ട് നീ ആ സമയത്താണ് എന്റെ വീട്ടിൽ പോവാൻ നിക്കണത്? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാ. അവരിവിടെ നിക്കുമ്പോ ഈ വീട്ടിൽ പോവ്. എന്ത്? അന്റെ 2 പെമ്മക്കൊക്കെ ആ കുടിയുള്ള നാത്തൂനാണ് ഈ, എന്നിട്ടാണ് വീട്ടിൽ പോണത്. അവര് 1 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ എന്നല്ലേ പറഞ്ഞ്. ഞങ്ങൾ അപ്പളേക്ക് പോയിട്ട് വരാ. പേരക്കിടാങ്ങടെ ഒക്കെ സ്കൂൾ അടച്ചു, അവരിങ്ങോട്ട് വരാൻ വേണ്ടി കയറുടിക്കായിരുന്നു ഇവിടെ നിൽക്കാനേ. എന്നിട്ട് പിന്നെ അവരെവിടെയാട്ടൊക്കെ ടൂറൊക്കെ പോയിട്ട് ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് വരാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു. നാളെ വരുന്നുണ്ട്, രണ്ടുപേരും വരുന്നുണ്ട്, ഇപ്പൊ വിളിച്ചോളൂ. അല്ലമ്മ കഴിഞ്ഞ ആഴ്ച ഞാൻ പോവാനിരുന്നപ്പോ ഉമ്മ അല്ലേ പറഞ്ഞു ഒറ്റയ്ക്കൊക്കെ ബുദ്ധിമുട്ടാണ്, ആരും ഇല്ല, വയ്യായി ഒക്കെ ആണെന്ന്. എന്തായാലും പിത്താത്തമാരൊക്കെ വരുന്നില്ലേ, രണ്ടുപേരും ഉണ്ട്, പിള്ളേരും ഉണ്ട്. ഇപ്പോൾ ആണ് നിറഞ്ഞല്ലോ, ഞാനും എന്റെ പിള്ളേരോട് പോവാം, അവരോട് ഉണ്ടല്ലോ. ആ പിന്നെ ഈ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്റെ പെമ്മക്കൾ ഉടക്കുന്ന പണിയെടുക്കണ്ടേ? അവരോട് വീട്ടിൽ വന്ന് നിൽക്കാൻ വേണ്ടി ചോദിക്കാൻ വരുമ്പോ അല്ല, എന്ത് വർത്താനാണ് ഈ പറയണത്? എന്റെ നാത്തൂമാര് വരുന്നത് എന്തിനാണ് എന്റെ കൂടെ നിൽക്കാൻ? പേരക്കിടാങ്ങൾക്കൊക്കെ എന്നെ എന്ത് ഇഷ്ടമാണ്, ഇവിടുത്തെ പിള്ളേരെ അവരെന്ത് ഇഷ്ടാന്നറിയോ? കുട്ടികൾക്കൊക്കെ എന്നെക്കാൾ ഇഷ്ടം അന്നെയാണ്. നിങ്ങൾ നാത്തൂമാര് പോലെ ഒന്നും അല്ലല്ലോ, ചേട്ടത്തി അനിച്ചുമാര് പോലെയല്ലേ. നിങ്ങൾ സ്നേഹമല്ലേ, അത് എന്റെ കൂടെ നിൽക്കാനാണ് അവര് മെയിനായിട്ട് വരുന്നത്. ഈ ഇപ്പൊ വീട്ടിൽ പോണ്ട, എല്ലാവരുടെ സന്തോഷമായിട്ട് ഇരിക്കും. എന്റെ പേരക്കിടാങ്ങൾക്കൊക്കെ അന്നെ എന്ത് ഇഷ്ടാന്നറിയോ? അമ്മായിയുടെ അടുത്ത് നിൽക്കണം എന്ന് പറഞ്ഞല്ലേ വരുന്നത്. അമ്മയുടെ ഭക്ഷണം, അമ്മയുടെ പത്തിരിയും കോഴിയും തിന്നാനാണ് വരുന്നത് എല്ലാം. അത്രയും സന്തോഷമായിട്ട് അന്നോട് അത്ര ഇഷ്ടമുള്ളല്ലേ, ഈ ആ സമയത്ത് വീട്ടിൽ പോവാൻ നിൽക്കണ. അന്നോട് എന്റെ വീട്ടിൽ പോകണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ പെമ്മക്കളൊക്കെ വന്ന് നിന്നിട്ട് പൊക്കോ. പിന്നെ മാത്രല്ല ഇവിടെ നാട്ടുകാരും പറയില്ലേ എന്റെ നാത്തൂമാര് 2 എണ്ണം വീട്ടിൽ വന്ന് നിൽക്കാൻ വന്നപ്പോ ആങ്ങളുടെ ഭാര്യ പോയിന്ന്, ഇനി വഴക്കാന്നൊക്കെ പറയില്ലേ. ഇവിടെ ഇവിടെ വഴക്കുമില്ല, ഒന്നുമില്ല. നാട്ടുകാർക്ക് പറയാ ഓരോ വിഷയം ഉണ്ടാക്കി കൊടുക്കണ്. അത് ഇവരും അവരും അവര് വന്നിട്ടേ ഈ പൊക്കോട്ടാ. ഇത് എന്നെ വീട്ടിൽ വിടില്ല എന്ന് എന്നെ നിർബന്ധം പിടിച്ചിരിക്കുകയാണ്. എനിക്ക് എന്റെ വീട്ടിൽ പോയി നിൽക്കണ്ടേ?
എന്തൊരു കഷ്ടം നോക്ക്. എന്റെ നേരത്താണോ എന്തോ ഒരു മകൻ മാത്രമാണ് വീട്ടിൽ കെട്ടിക്കേറി വരാൻ തോന്നിയത്. ഒരു വീട്ടിൽ പോകാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. കഷ്ടം. ഇതൊരു ചൂടാണിത്. മാ എന്തായാലും ഇട്ടാത്തവരൊക്കെ പോയില്ലേ, അവര് ഇത്ര ദിവസം അവിടെ ഉണ്ടായിരുന്നു. എനിക്കവിടെ വീട്ടിൽ പോകാനും പറ്റിയിട്ടില്ല. ഇനി ഒന്നൊന്നര ആഴ്ച കൂടെ ഉള്ളൂ സ്കൂൾ തുറക്കാൻ. ഞാൻ എന്തായാലും പിള്ളേരെയും കൂട്ടിയിട്ട് ഇന്ന് തന്നെ പോട്ടെ കേട്ടോ. എന്നിട്ട് 4 ദിവസം നിന്നിട്ട് വരാം. എന്താണ് എൻ്റെ പെണ്ണ് ഈ പറയണത്? 1.5 ആഴ്ച കൂടെ അല്ലേ സ്കൂൾ തുറക്കാനുള്ളൂ. ആ പേരക്കിടാങ്ങളെയും കൊണ്ട് ഈ വീട്ടിൽ പോയാൽ ഞാനിവിടെ എന്ത് ചെയ്യാനാണ്? പിന്നെ മാത്രമല്ല, 1 ആഴ്ച കൂടെ കഴിഞ്ഞ് പിള്ളേർ സ്കൂളിൽ പോയാൽ പിന്നെ അതുങ്ങളെ കാണാനില്ല. രാവിലെ സ്കൂളിൽ പോവുക, വൈകുന്നേരം വന്ന് പഠിക്കുക, പിറ്റേ ദിവസം സ്കൂളിൽ പോവുക. അതുങ്ങൾക്ക് ഈ വീട്ടിൽ നിൽക്കാൻ വല്ല സമയവും വേണ്ടേ? എൻ്റെ പേരക്കിടാങ്ങളും കൂടെ എനിക്ക് നിൽക്കാൻ സമയം വേണ്ടേ? ഈ ഒരു കാര്യം ചെയ്, അനക്ക് വീട്ടിൽ പോകാൻ അത്ര നിർബന്ധമാണ്, ഈ പോയിട്ട് വാ. രാവിലെ പോ. ഇപ്പം നാളെ രാവിലെ ഇവിടെ 7 മണിയുടെ വണ്ടിക്ക് പൊക്കോ. ഇവിടെ ചോറും കറിയും എല്ലാം ആക്കിയിട്ട് ഈ രാവിലെ 7 മണിക്ക് പൊക്കോ. എന്നിട്ട് വൈകുന്നേരം 5 മണിയുടെ വണ്ടിക്ക് ഇടുവാ. ഇക്കൊന്നും വേണ്ട, പേരക്കിടാങ്ങൾ എന്തായാലും ഇന്നെ കാണാൻ ഇരിക്കില്ലേ. എന്തുമ്മ ഈ പറയണേ? അപ്പം ഞാൻ ഈ പ്രാവശ്യം വീട്ടിലേ പോയി നിന്നില്ല, വെക്കേഷനായിട്ട് അവിടെ പോയി നിൽക്കണ്ടേ? എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും എന്നെ കാണണ്ടേ? ഞാൻ ഇപ്പൊക്കെ 4 ദിവസം വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ആരാണോ ഉള്ളത്, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യാനാണ്, എന്ത് ചെയ്യാനാണ് ഈ അവസ്ഥ മനസ്സിലാക്കുക. ഈ ഒരു മനസാക്ഷി ഇല്ലാണ്ട് പെരുമാറുകയാണ് ഇപ്പോൾ കേട്ടോ. എനിക്കൊരു മനസാക്ഷിയേ ഇല്ല. അല്ലെങ്കിൽ വേറെ വല്ല വീട്ടിലെ അമ്മായിമാരെയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് സംസാരിക്കുക പോലും ഇല്ല. കണ്ടു പൊട്ടട ചീത്ത പറയും. ഞാൻ ഇന്ന് എന്ത് രസമായിട്ടാണ് ഇന്റെ അടുത്ത് സംസാരിക്കണത്. ഈ ഇതിനാണ് ഇപ്പോൾ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്. ആ ഞാനും എൻ്റെ ഉമ്മ പോലെ തന്നെയല്ലേ? എന്തൊക്കെയല്ലേ കുറവുണ്ട് എനിക്ക് ഇവിടെ. എനിക്കിപ്പോൾ കാണണം എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ പൊക്കോ, എന്നിട്ട് വൈകുന്നേരം വായോ. ഓ, അവൾക്ക് പിടിച്ചിട്ടില്ല, അവിടെ പോക്കണ്ട. പിന്നെ എന്നെ വീട്ടാ. ഓ, അവൾക്ക് അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ തന്നെ കേടാണ്. എൻ്റെ പേരക്കിടങ്ങളെ കാണാണ്ട് എനിക്ക് ഉറക്കം വരൂല. പിന്നെ സ്കൂളൊക്കെ തുറക്കണ്, പിള്ളേരൊക്കെ ഇനി സ്കൂളിൽ പോകാൻ തുടങ്ങി. എത്ര പെട്ടെന്നാളില്ലേ 2 മാസം പോയത്. സജന ഈ പ്രാവശ്യം വീട്ടിൽ പോയില്ലേ? എന്റെ മമ്മക്കളൊക്കെ ഇവിടെ വന്നില്ല, അവള് മാത്രം പോയില്ലല്ല. എന്റെ ശാശ്വതിയെ ആരോട് പറയാനാണ്? ഇതുപോലൊരു പെണ്ണ് ആർക്കെങ്കിലും സ്വന്തം വീട്ടിൽ പോകാൻ ഇഷ്ടപ്പെടാത്ത ഉണ്ടാവുക? ഇവക്ക് ഇഷ്ടമല്ല. ഞാൻ എന്തോരം പറഞ്ഞു എന്നറിയോ? 4 ദിവസം എൻ്റെ വീട്ടിൽ പോയി നിൽക്ക്, കുട്ടികളെ കാണുന്ന എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ആഗ്രഹം ഉണ്ടാവില്ലേ, ഒന്ന് പോയി നിൽക്ക് എന്ന് പറഞ്ഞ് കേക്കണ്ട്. പെണ്ണ് ഇവിടെ നിന്ന് ഇറങ്ങേയില്ല. എന്തായാലും അവളുടെ വീട്ടിലേക്കാൾ അത്യാവശ്യ സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇവിടുത്തെ സുഖത്തിൽ അവള് കണ്ണ് മഞ്ഞളിച്ചിരിക്കണം. അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരെ പറഞ്ഞ് ഇവളിങ്ങനെ ജീവിക്കുവോ? സരസ്വതി ഇങ്ങൾ കണ്ടില്ലേ എൻ്റെ 2 പെമ്മക്കളും പിള്ളേരെയും കൂട്ടി സ്കൂളിൽ പൂട്ടിയ സമയത്ത് വന്നു നിന്ന്. അതുങ്ങൾക്ക് എന്താണ് ഉമ്മാനെ കാണണം, ഇവിടെ ഉമ്മയുടെ വീട്ടിൽ വന്ന് നിൽക്കണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. ഈ പെണ്ണിന് എന്താണ്, നമുക്ക് അവിടെ വീട്ടിൽ പോയി നിന്നൂടെ? ഞാൻ ദൂരം പറഞ്ഞ് പോ പോ പോന്ന് കേക്കണ്ടേ? പറഞ്ഞ് തള്ളിവിടാൻ പറ്റുമോ? കേൾക്കണേ ഇല്ല, പോടേ ഇല്ല, പോടാൻ നമുക്ക് ആഗ്രഹമില്ല. അവൾ അവള് കല്യാണം കഴിഞ്ഞ് വന്ന പിന്നെ അവളുടെ വീട്ടുകാരെ മറന്നു. അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാണിത്? ഞാൻ എത്ര പ്രാവശ്യം വീട്ടിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയതാണ്. ഈ തള്ള ഓരോ കാരണം പറഞ്ഞ് ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് ഇപ്പൊ നാട്ടുകാരുടെ മുന്നിൽ എന്നെ കുറ്റക്കാരിയാക്കണ. വീട്ടിൽ പോകാൻ പറ്റത്തില്ല, എനിക്ക് എന്ത് വിഷമമുണ്ടെന്ന് അറിയോ? ഓക്കെ, അടുത്ത വെക്കേഷന് ഞാൻ കാണിച്ചു തരാം. ഫുള്ള് ഞാൻ അവിടെ തന്നെ പോയി നിൽക്കും. ഇക്ക എന്തായാലും സമ്മതിക്കും, ഞാൻ അല്ലെങ്കിൽ സമ്മതിപ്പിക്കും. ഈ തളയിലോട് ഒറ്റയ്ക്ക് കിടന്ന് നോക്കും. ഈ മേനോട്ട സഹോദരൻ ഇപ്പൊ നാട്ടുകാരുടെ മുന്നിൽ എന്നെ നാണം കെടുത്തിന്. ശരിയൊക്കെ തരാം ഞാൻ.